രാധേശ്യാം, എല്ലാ ഗോപീഗോപന്മാർക്കും വിനീത നമസ്കാരം. നമ്മൾ വൃന്ദാവനത്തിലേക്ക് പോവാൻ കൊതിയോടുകൂടി കാത്തിരിക്കുകയാണ് അല്ലേ? ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലുറപ്പിക്കണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കരുണാകടാക്ഷം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ സാധിച്ചത്. ഇനി അടുത്തത്, യാത്ര തയ്യാറെടുത്തു, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, നമ്മൾ കാത്തിരിക്കണം. ഇനി അടുത്തത് ആ വൃന്ദാവന പ്രവേശമാണ്. ശ്രീമതി രാധാറാണിയുടെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമേ വൃന്ദാവനം എന്ന പരിപാവനമായിട്ടുള്ള ഭൂമിയിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ യാത്ര നിത്യാനുഭവമാകണമെന്ന് സദാ രാധാപാദങ്ങളിൽ നമിച്ച് പ്രാർത്ഥിക്കണം. സദാ രാധേ രാധേ എന്നുള്ള നാമം ജപിക്കണം. നമ്മളെല്ലാവരും ഒരുപാട് തീർത്ഥയാത്രയും വിനോദയാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് പോണവരും ഉണ്ടാവും, എന്നാലും അധികം പേരും ധാരാളം യാത്രകൾ ചെയ്തവരായിരിക്കും. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ചെയ്ത യാത്രകൾ ഇതുവരെ ചെയ്ത യാത്രകൾ പോലെയല്ല വ്രജയാത്ര. അത് വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടിയിട്ട് വേണം ഈ വ്രജയാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കാൻ. വ്രജ വൃന്ദാവനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അവിടെ പലരും നമ്മളോട് ചോദിക്കും, വൃന്ദാവനത്തിൽ എന്തെല്ലാം കാണാനുണ്ട്, എവിടെയെല്ലാം പോവും എന്നെല്ലാം ആകാംക്ഷയോട് കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ ഈ യാത്രയിൽ പുറപ്പെടുന്ന പലരും ചോദിച്ചു. അപ്പോൾ വൃന്ദാവനത്തിൽ എന്താണ് കാണാനുള്ളത് എന്ന് ചോദിച്ചാൽ, വൃന്ദാവനം ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാനുള്ളതല്ല. അവിടെ നമ്മൾ കാണുന്ന ഓരോന്നും കൃഷ്ണഭക്തിയിൽ ആറാടിയ മഹാത്മാക്കളുടെ കൃഷ്ണാനുഭവത്തിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യങ്ങളാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു 16-ാം നൂറ്റാണ്ടിലെ മൺമറഞ്ഞു പോയിട്ടുള്ള ആ വൃന്ദാവന മഹിമയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു 1515 വൃന്ദാവന നഗരത്തിലെ സന്ദർശനം നടത്തും. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തിയാൽ കൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാന സ്ഥലങ്ങളും കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പയിൽ പരമ്പരയിൽപ്പെട്ട ഗോസ്വാമിമാര് ഈ പുണ്യഭൂമിയിൽ വന്ന് ധ്യാനത്തിൽ മുഴുകി. അവരെല്ലാം ധ്യാനിച്ച് ആ കൃഷ്ണപ്രേമം അവർക്ക് അനുഭവമായി. അപ്പോൾ ആ വൃന്ദാവനത്തിൻ്റെ മഹിമ അവർക്ക് ധ്യാനത്തിലൂടെ തിരിച്ചറിയാൻ സാധിച്ചു. വൃന്ദാവനത്തിൽ ഒരു ദിക്കിൽ ഇരുന്ന് ധ്യാനിക്കാനുള്ളതല്ല വൃന്ദാവനം, എങ്കിലും അവർ ഓരോരോ പ്രത്യേക സ്ഥാനങ്ങളിൽ ഇരുന്ന് ധ്യാനിക്കും. അത് കഴിഞ്ഞാൽ ആ ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ മുഴുവനും നടക്കുക. അതൊരു പ്രത്യേകതയാണ്, ഏറ്റവും പ്രത്യേകതയാണ് വൃന്ദാവന ഭൂമിയുടെ. അപ്പം അങ്ങനെ ആ രാധാകൃഷ്ണ ദർശനം ലഭിച്ച പുണ്യാത്മാക്കളാണ് അവരെല്ലാവരും. അവരുടെ ഭജന കുടീരങ്ങളും അവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളൊക്കെയാണ് പിന്നീട് ക്ഷേത്രങ്ങളായിട്ട് മാറിയത്. ഇതെല്ലാം നമുക്ക് പകർന്നു തരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, വൃന്ദാവനത്തിൽ വന്നിട്ട് രാധാകൃഷ്ണൻ അനുഭവം നേടൂ എന്നാണ്. രാധാകൃഷ്ണ അനുഭവം അനുഭവത്തിന് വേണ്ടിയിട്ടാവണം നമ്മളുടെ ഓരോ യാത്രയും. വൃന്ദാവനത്തിലേക്കുള്ള ഓരോ യാത്രയും ഇത് തേടിയിട്ടാവണം. അവിടുത്തെ ഓരോ മൺതരിയിലും പുൽക്കൊടിയിലും എന്ന് വേണ്ട എല്ലായിടത്തും ശ്രീകൃഷ്ണ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നമ്മളോട് പലരും ചോദിക്കും, വൃന്ദാവനത്തിൽ പോയപ്പോഴേ നിങ്ങൾ അവിടെ പോയോ, അത് കണ്ടില്ലേ, ഞങ്ങളൊക്കെ പോയപ്പോൾ അവിടെ കണ്ടു, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടവും ഇവിടെ വരുമ്പോൾ, അല്ലെ, സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമാവില്ലേ, ഇത്രയും പൈസയൊക്കെ ചിലവാക്കിയിട്ട് പോയിട്ട് ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരാളും സങ്കടപ്പെടരുത്, കാരണം അവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോ അനുഭവങ്ങളും രാധാറാണിയുടെ കൃപാകടാക്ഷമാണ്. നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണോ അനുഭവയോഗ്യം, അതിനനുസരിച്ചിട്ടുള്ളതാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ തലത്തിലിരുന്ന് ഒരേ കാഴ്ച തന്നെയാവും നമ്മൾ കാണുന്നത്, ഒരേ സ്ഥലത്തിലൂടെയാവും നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷേ ഓരോരുത്തരുടെയും ആ മാനസിക തലം അനുസരിച്ച് അവർക്ക് പ്രത്യേക പ്രത്യേക അനുഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. എല്ലാവർക്കും വൃന്ദാവനം അനുഭവിക്കാൻ സാധിക്കും ഉറപ്പായിട്ടും. അതിന് ഒന്നു മാത്രം മതി, ആ പരമപ്രേമത്തോടുകൂടി കൊതിയോടുകൂടിയിട്ട് ഭഗവാനോട് ആ
സർവാത്മന ഈശ്വരനെ ആശ്രയിച്ച് രാധാറാണിയുടെ പാദങ്ങളിൽ വീണിട്ട് പറയാം, ഈ ജന്മം തന്നെ ഞങ്ങൾക്ക് ഈ വൃന്ദാവന ഭൂമി ആ കൃഷ്ണാനുഭവം ഉണ്ടാക്കി തരണേ, ആ പരമപ്രേമം ഞങ്ങളിൽ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ വൃന്ദാവനത്തില് 5000-ൽ പരം ക്ഷേത്രങ്ങളുണ്ട്. അത് മുഴുവനും വേണ്ട വിധത്തിലൊക്കെ മനസ്സിലാക്കി കണ്ട് ദർശനം നടത്തുക എന്നുള്ളത് അവിടെ താമസിക്കുന്നവർക്ക് പോലും അതിദുർലഭമാണ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ദാ ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് പോകുമ്പോൾ നമുക്ക് അത് അതിനെ പറ്റിയിട്ട് അറിയാലോ അതിൻ്റെ പരിമിതികൾ. അപ്പം അതുകൊണ്ട് എത്ര കണ്ടു എന്നുള്ളതല്ല, കണ്ടതിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുക, അനുഭവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര പ്രേമത്തിനെ വളർത്താൻ സാധിക്കുക, അതൊക്കെയാണ് വേണ്ടത്. നമുക്ക് ലഭിച്ച ഓരോ നിമിഷവും വൃന്ദാവനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ അസുലഭ നിമിഷവും വൃന്ദാവനത്തെ അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. അത് എല്ലാവരും ഓർക്കുക. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ അനുഭവ ഭൂമിയാണ്. എല്ലാവർക്കും ശരിക്കും അവിടെ കൃഷ്ണനെ അനുഭവിക്കാൻ പറ്റും. അത്രയും അനുഭവമുള്ള പ്രേമ ഭൂമിയാണ് വൃന്ദാവനം. അതാണ് മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്നത്. അവരുടെ സ്മരണ തന്നെ, ആ മഹാത്മാക്കളെ പറ്റി ചിന്തിച്ചാൽ തന്നെ നമുക്ക് അവരുടെ അനുഗ്രഹം ഉണ്ടാവും. ആ അനുഗ്രഹം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കൃഷ്ണാനുഭവം ഉണ്ടാവും. ആ മഹാത്മാക്കളുടെ കൃഷ്ണാനുഭവത്തിന്റെ തെളിവുകളാണ് ഇന്ന് നമ്മൾ വൃന്ദാവനത്തിൽ കാണുന്ന ഓരോരോ ക്ഷേത്രങ്ങളും. എപ്പോഴും അത് ഓർമ്മിക്കണം. ഇപ്പോ ധന്യം വൃന്ദാവനം എന്ന പുസ്തകം നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. ആ പുസ്തകത്തിൽ പങ്കുവച്ചിട്ടുള്ള പല ക്ഷേത്രങ്ങളുണ്ട്. അതെല്ലാം ഒരു യാത്രകളെ കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ കഴിയില്ല, കണ്ടിട്ടുമില്ല. അതിൽ കാണാത്ത ചില സ്ഥലങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അത് എങ്ങനെയാണെങ്കിൽ അവിടെയുള്ള മഹാത്മാക്കളിലെ വാക്കുകളിലൂടെ അവർ പറഞ്ഞു തന്നതിനെ മറ്റുള്ളവർക്കായിട്ട് പകർന്നു കൊടുത്തിട്ടാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണണേക്കാളിലും നമുക്ക് ആ മഹാത്മാക്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ആ ഉള്ളിൽ അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളും ധന്യം വൃന്ദാവനം എന്നുള്ള പുസ്തകത്തിൽ പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. വൃന്ദാവനത്തെ എത്തിയാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ ആ വൃന്ദാവനത്തെ അനുഭവിക്കാൻ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒന്നിലും നമ്മളുടെ ശ്രദ്ധ പോകരുത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ മഹത്വം കഴിയുന്നത്ര അനുഭവിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് വ്രജഭൂമിക്ക് ഇത്ര മഹത്വം ഉണ്ടായത്? ഇവിടുത്തെ ജനങ്ങളുടെ ആ പരമമായ ആ പ്രേമഭക്തി തന്നെയാണ്. ആ വൃന്ദാവനത്തിലുള്ള ജനങ്ങളുടെ ഭക്തിയാണ് ആ മഹത്വം. വൃന്ദാവനത്തിൻ്റെ മഹത്വം എല്ലാ ഭൂമിക്കും ഉണ്ടെങ്കിലും ആ വൃന്ദാവനത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അത് ഗോലോകത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഗോലോകത്തിൻ്റെ ഭാഗമാണ്. അതൊരു മഹത്വമാണ്. പിന്നെ ആ മഹത്വം ഇപ്പോഴും അവിടെ നിലനിൽക്കാൻ കാരണം, അതായത് മഹത്വം മാറില്ല എങ്കിലും അത് ആ മഹത്വം നമുക്ക് തിരിച്ചറിയാണ്ട് പോകും. അങ്ങനെയുള്ളൊരു ഘട്ടം ഉണ്ടായപ്പോഴാണല്ലോ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ആ മഹത്വത്തിന് വീണ്ടും മനസ്സിലാക്കി തന്നത്. അപ്പൊ ഇപ്പോഴും അത് എങ്ങനെയാന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ ആ പ്രേമഭക്തിയാണ്. നമ്മളൊക്കെ എങ്ങനെയാ, എപ്പോഴും നമുക്ക് ഭഗവാൻ എവിടെയോ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ആരാണ് അല്ലേ? ഈ ലൗകിക ഭാവത്തിനെയൊക്കെ വെടിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് ഒരു ഭക്തി പാടില്ല. നമ്മൾ അങ്ങനെയാ പറയാം. അതായത് ലൗകികമായ സുഖ സൗകര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ഭക്തി പാടില്ല, ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്തിയൊക്കെ ആവാം, അത് അല്പം ആ സന്ധ്യ നേരത്ത് നാമം ജപിക്കുക വിളക്കോൽത്ത് അതോടുകൂടി തീർക്കണം, അതിലപ്പുറം പാടില്ല എന്നാണ് നമ്മൾ ഒരു അതിർവരമ്പൊക്കെ നമ്മൾ തീർത്തിട്ടിട്ട്. എന്നാൽ അങ്ങനെയല്ല വ്രജവാസികൾക്ക്. അവർക്ക് സദാ അവരിൽ ഒരാളാ കൃഷ്ണൻ, അവരുടെ കൂടെയുള്ള ചങ്ങാതി. അവരുടെ ഒരു പ്രവൃത്തിയിൽ നിന്നും അവര് കൃഷ്ണനെ മാറ്റി നിർത്തില്ല. പ്രേമമുള്ള സ്ഥലത്താണ് ഭഗവാൻ പ്രകടാകുക. എല്ലായിടത്തും ഭഗവാനുണ്ട്. അപ്പോൾ പിന്നെ വൃന്ദാവനത്തിൽ എന്താ എത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത് പൊടി പിടിച്ച വലിയ ഒരു കണ്ണാടിയുടെ കഥയാണ്. അങ്ങനെ ഒരു ഒരു മുറിയിലെ പൊടി പിടിച്ചിട്ട് വലിയൊരു കണ്ണാടി ഉണ്ടായിരുന്നു. പൊടി പിടിച്ചത് ആർക്കും അതിലും കണ്ണാടിയാണെന്ന് തന്നെ തിരിച്ചറിയില്ല. അത്രയും ആണ്, ആരും അതിനെ ശ്രദ്ധിക്കാറേയില്ല. ആരുടെയും മുഖം തെളിഞ്ഞു കാണില്ല എന്നല്ല, മുഖം എന്നല്ല, ഒന്നുമില്ല, അത് കണ്ണാടിയാന്നേ തിരിയില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞു ചെന്നിട്ട് ആ കണ്ണാടിയിലൊന്ന് തൊട്ടപ്പോൾ അവിടെ എന്തോ ഒരു തിളക്കം പോലെ തോന്നി. അപ്പൊ അത് കൈകൊണ്ട് അത് തുടച്ചു. അത്
അത് തുടച്ചിട്ട് അതിന് കയ്യെത്തുന്ന ഇടം തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് അവിടെ ചെല്ലുമ്പോഴൊക്കെ ആ സ്ഥലം തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ മുഖഭംഗി അത് ആസ്വദിക്കും. ആ ഭാഗത്ത് ആര് മുഖം നോക്കിയാലും അവരുടെ മുഖഭംഗി കാണാൻ പറ്റില്ലേ? ആ കണ്ണാടി മുഴുവനും എന്നും തുടച്ച് വൃത്തിയാക്കിയാൽ എല്ലായിടത്തും അതുപോലെ കാണാം. അതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനെ എല്ലായിടത്തും കാണണമെങ്കിൽ ആ മായയുടെ മൂടുപടം നീക്കണം. ആ മായയുടെ ആ പൊടിപടലം നീക്കണം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ അതാ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇവിടെ അത് പ്രകടമാകണത്. ധാരാളം എത്രയോ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അത്യുന്നതങ്ങളായിട്ടിരിക്കണ, ഇന്നത്തെ ഭാഷയിൽ ലൗകിക ദൃഷ്ടിയിൽ നോക്കിയാൽ അത്യുന്നതങ്ങളായിട്ടിരിക്കണ ഉദ്യോഗങ്ങളും പദവികളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ആ നിസ്സാരതയൊക്കെ ബോധ്യപ്പെട്ട് അതിനെയൊക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞതാ ഈ വൃന്ദാവനത്തിൽ വന്നിട്ട് ഇതാ ഓരോരോ മരച്ചോടുകളുടെ അടിയിലൊക്കെ ഇരുന്ന് ധ്യാനിക്കുന്നു, തപസ് ചെയ്യുന്നു, അവിടെ ഇരുന്നതാ ഭഗവാനെ ധ്യാനിക്കുന്നു, ആ വൃന്ദാവനം മുഴുവൻ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അത്തരം മഹാത്മാക്കള് ആ വൃന്ദാവനത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കും അവരുടെ പ്രഭാവം കൊണ്ട് അത് അനുഭവമാവണത്. അപ്പോൾ അതേ സ്ഥലത്ത് നമ്മൾ നാമം ജപിച്ചു എന്ന് വെച്ചാൽ ആ നാമം ജപത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, അത്രയും മഹത്വമാണ്. നമ്മൾ പറയില്ലേ വ്രജത്തിലെ ഗോപികമാരെ പറ്റിയിട്ട്, വ്രജത്തിലെ ഗോപികമാരെങ്ങനെയുള്ളവരാ? വ്രജസ്ത്രീയ കൃഷ്ണ ഗൃഹീത മാനസ, ആ കൃഷ്ണനാൽ ഗ്രഹിക്കപ്പെട്ട മനസ്സോടുകൂടിയവരാണ് ആ വ്രജസ്ത്രീകള്. അവരുടെ മനസ്സ് ആരാ പിടിച്ചെടുത്തത്? കൃഷ്ണൻ പിടിച്ചെടുത്തു. അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് ഭക്തി ഉണ്ടോന്ന് നമ്മളെങ്ങനെയാ അറിയണേ? നമ്മളെ പലരും ഭക്തനാന്ന് വിളിക്കും, നമ്മുടെ ലക്ഷണം കൊണ്ടോ കൊണ്ടൊക്കെ പലർക്കും തോന്നും നമുക്ക് ഭക്തി ഉണ്ടെന്ന്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് അതുണ്ട് എന്ന് എങ്ങനെയാ മനസ്സിലാവുക? ഭഗവാനെ നമ്മള് ഹൃദയത്തില് വച്ച് അലങ്കരിച്ച് ആ ഭഗവാനോട് പ്രേമഭക്തി ചെയ്യുമ്പോൾ ആ യഥാർത്ഥമായി നമ്മളുടെ ഉള്ളിലെ ഭക്തി പൂർണ്ണമാണ്, നിത്യമാണ്, സത്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഭഗവാനെ നമ്മൾ സ്വീകരിച്ചതുപോലെ ഭഗവാൻ നമ്മളെ ഭഗവാന്റെ ഹൃദയത്തിൽ വെച്ച് സ്വീകരിക്കും. അപ്പൊ ആരുടെ ഹൃദയത്തിലാണോ ഭഗവാനുള്ളത്, അവരെ ഇതാ ഭഗവാൻ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നു. അപ്പൊ അങ്ങനെ ഭഗവാന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞവരാണ് ഭക്തന്മാര്. അല്ലാതെ കൊണ്ട് നമ്മുടെ ഇതൊക്കെ നമുക്കേ തോന്നുന്നുള്ളൂ വലിയ കാര്യമാണ്, എത്രയോ വർഷങ്ങളായിട്ട് ഇതാ നാമം ജപിച്ച് ഉപാസന ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്തിലെത്തി, കുറെ ആൾക്കാരെ അറിയണു, കുറെ ആൾക്കാർ നമസ്കരിക്കണം, ഇതൊന്നുമല്ല, ഇതൊന്നും എവിടെയില്ല. കാരണം അത് ഈ ഉറുമ്പിനെ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു പർവ്വതാകാരനായിട്ട് ഒരു മനുഷ്യൻ താമിക്കണമെന്ന് തോന്നുന്നില്ല, ആ ഉറുമ്പിന്റെ പോലെ ആയിട്ടുള്ളൂ നമ്മൾ. അപ്പൊ അതുപോലെയാണ്, അത്രയേ ഉള്ളൂ നമ്മളെ, അത്രയ്ക്കേ ഉള്ളൂ ഉറുമ്പിന്റെ വലിപ്പമേ ഉള്ളൂ. ആ ഉറുമ്പിനേക്കാളും വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട്, മനുഷ്യനുണ്ട് അല്ലെ. അപ്പൊ അത് ആനയും അങ്ങനെ കണ്ടാലോ, മനുഷ്യന് ഇതാ മനുഷ്യനേക്കാളും വലിപ്പമുള്ളവരില്ലേ. അതുപോലെ ഇതാ അതുപോലെയാണ് കൃഷ്ണൻ നമ്മുടെ മനസ്സിനെ പിടിച്ചെടുത്ത ആ ഭഗവാന്റെ ഉള്ളില് ആ ചേർത്ത് വച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ആ ഒരു ഭഗവാന്, അതിനു വേണ്ടി തന്നെയാണ് ഭഗവാൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു മനുഷ്യരൂപം ധരിച്ചിട്ട് ആ മനുജബാലന്റെ ഭാവത്തിൽ വന്നിട്ട് ഇതാ അത്യത്ഭുത ലീലകളായത്. സർവപ്രപഞ്ചത്തിന്റെ നായകനായിട്ടുള്ള ആ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മളിൽ ഒരാളായിട്ട് വന്ന് ലീലയാടി. അത് ആ അപാരമായ കാരുണ്യം കൊണ്ടാണ്. നശ്വരമായ ഈ ലോകക്കാഴ്ചകൾ കണ്ടും കേട്ടുമല്ല രസിക്കേണ്ടത്, ഭഗവാന്റെ അലൗകികമായ സൗന്ദര്യം കണ്ട് ആകർഷിക്കപ്പെടുകയാണ് വേണ്ടത്. കപടമായ ഈ ലോകത്തിലെ വെറും വർത്തമാനങ്ങളിലല്ല രമിക്കേണ്ടത്, ആ കണ്ണൻ്റെ കഥകളിലാണ് രമിക്കേണ്ടത്. കൃഷ്ണപ്രേമം നിറഞ്ഞ നമ്മുടെ മനസ്സ് ആ നിറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം എന്ന് വെച്ചാൽ രാധ ആരാണ്? പരമപ്രേമമാണ് രാധ. ആ രാധയാകുന്ന പ്രേമത്തെ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചാൽ ഭഗവാൻ നമ്മുടെ ആ ഹൃദയം കവർന്നെടുക്കും. അതാണ് ചിത്തചോര നവനീത യശോദ ബാല എന്ന് പറയുന്നില്ലേ, ചിത്തചോരൻ അതാണ് ചെയ്യണത്. അതിനാണ് കൃഷ്ണകഥകള്, അതിനാണ് ഭാഗവതം, അതിനാണ് വൃന്ദാവനം. അവിടെ കണ്ണം കളിച്ച വൃന്ദാവനത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്താൻ പറ്റിയാൽ മതി. ആ വ്രജരജസ് എന്ന് പറഞ്ഞാൽ മണ്ണ്,
ആ രജരജസ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തൊട്ടാൽ മതി. അതിനെ നമ്മളിങ്ങനെ മനനം ചെയ്ത് മനനം ചെയ്ത് ആ കൃഷ്ണനെ കൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ കൂടെ ലീലകൾ അടിക്കാൻ പറ്റും. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമ്മൾ ആ മനനം ചെയ്ത് മനനം ചെയ്ത് ആ വൃന്ദാവനത്തെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് മനനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കണ്ണാനീ ആടിയ ലീലകൾ ഒന്നുകൂടെ ആടൂലേ എന്ന് വെറുതെ ചോദിച്ചതുകൊണ്ടൊന്നും ഭഗവാൻ ആടില്ല. അത്രയും നമ്മളുടെ ഉള്ളിൽ അതിനിങ്ങനെ മനനം ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഭഗവാൻ ഇതാ ആ ലീലകൾ ആടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വൃന്ദാവനത്തിലുപരി ആ നിത്യസത്യമായിട്ടുള്ള വൃന്ദാവനത്തിൻ്റെ ഒരു ദർശനം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് അനുഭവമായി എത്തിയിരും. അല്ലാണ്ട് ദാ മറ്റുള്ളതൊന്നുമല്ല അവിടെ ഇപ്പൊ നേരെ കാണുന്ന വൃന്ദാവനമല്ല നമുക്ക് അനുഭവിക്കേണ്ടത്. ആ സാക്ഷാൽ ആ പരിഭാവനമായിട്ടുള്ള ആ വൃന്ദാവനത്തിനാണ് അനുഭവിക്കേണ്ടത്. അതിന് നമ്മൾ അത്രയും പരിപക്വമായിരിക്കണം, മനസ്സ് അതുപോലെ ഒരുക്കണം. നമ്മുടെ ഉള്ളിലുള്ള ആ പിടച്ചിൽ കണ്ട് ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരണം, ആനന്ദ നടനം ചെയ്യണം. മനസ്സിനെ നിയന്ത്രിക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ യോഗങ്ങളും അഭ്യാസങ്ങളൊക്കെ ചെയ്ത് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഈ കലികാലത്ത് ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കണ കാര്യമൊന്നുമല്ല. അതിന് പകരം ഒരു സത്യം സദാ ഓർത്താൽ മതി, ഈ ശരീരം തന്നെ കൃഷ്ണൻ്റെയാണ്, ഈ മനസ്സ് കൃഷ്ണൻ്റെയാണ്, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് കൃഷ്ണനാണ്, ഇതിനുള്ളിലിരുന്നാണ് കൃഷ്ണൻ വേണുഗാനം പൊഴിക്കുന്നത്, ആ വേണുഗാനം എനിക്ക് കേൾക്കണം. കൃഷ്ണൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ കൃഷ്ണൻ, ഓരോരുത്തരുടെ ഉള്ളിൽ ആത്മാവായിരിക്കുന്ന കൃഷ്ണൻ അവരവർക്ക് സ്വന്തമാണ്. എൻ്റെ കൃഷ്ണ എന്ന് കൊതിയോടുകൂടി വിളിച്ച് ചേർത്ത് കെട്ടിപ്പിടിക്കാൻ സാധിക്കേണ്ടത് ഓരോരുത്തർക്കും അവരവരുടെ ഉള്ളിലുള്ള കൃഷ്ണൻ അവരവർക്ക് സ്വന്തം. ആ സത്യമാണ് രാസലീലയുടെ ഭഗവാൻ ബോധിച്ചു തന്നത്. ആ കൃഷ്ണനെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഈ മനോഭാവം കൈവിടാതെ വൃന്ദാവനത്തിൽ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി, തീർച്ചയായും ആ എല്ലാവരുടെയും അടുത്ത് കണ്ണൻ വരും. അത് നമ്മുടെ സങ്കല്പം പോലെയുള്ള രൂപത്തിലൊന്നും ആവണമെന്നില്ല, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് നമ്മുടെ കണ്ണനാണെന്ന്. നമ്മൾ സങ്കല്പത്തിൽ മയിൽപ്പീലി ചൂടി അല്ലേ ആ ഗോപിക്കുറി തൊട്ട് അങ്ങനെയുള്ള സങ്കല്പത്തിലാവണമെന്നില്ല, പക്ഷെ ഭഗവാൻ വരും, ഉറപ്പായിട്ടും വരും. ആ വന്നാൽ നമുക്ക് തിരിച്ചറി സാധാരണ ഈശ്വരൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചില സ്ഥലത്തൊക്കെ ചെന്നാൽ നമുക്ക് അനുഭവം ഉണ്ടായിരുന്നു വരും. അത് പക്ഷേ ഒരു പക്ഷേ നമുക്ക് അപ്പം തിരിച്ചറിയാൻ കഴിയും, പിന്നീട് ആലോചിക്കുമ്പോൾ തോന്നും ഈശ്വര അത് ഭഗവാൻ തന്നെയല്ലേ, ഗുരുവായൂർ ചെന്നിട്ട് എത്രയോ പേര് അനുഭവങ്ങൾ പറയുന്നുണ്ട്, പിന്നീട് തോന്നും നമുക്ക് ഗുരുവായൂരപ്പം തന്നെയാണ് അത് എന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ല, ആ നിമിഷം അനുഭവിച്ചറിയാൻ കഴിയും അത് കൃഷ്ണനാണ് എൻ്റെ അടുത്ത് വന്നത് എന്നുള്ളത്. നമുക്ക് ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെ എത്ര വർണ്ണിച്ചാലും തീരാത്തതാണ് ആ വൃന്ദാവനത്തിൻ്റെ അത്യത്ഭുത മഹിമ. ഓരോ തവണ വരുമ്പോഴും ആ വൃന്ദാവനത്തിൽ നമുക്ക് ആദ്യമായിട്ട് വരണ പോലെയുള്ള അനുഭവങ്ങളാണ്. പലതവണ നമ്മൾ പോയാലും നമുക്ക് ഓരോ തവണയും നിത്യനൂതനം എന്നാണ് വൃന്ദാവനം. ആദ്യമായിട്ട് ആ വൃന്ദാവനത്തിൽ എത്തണ പോലെയുള്ള അനുഭവങ്ങളാണ്. ആ സർവചരാചരങ്ങളുടെയും ഭഗവാനോട് ചേർക്കുന്നത് നാല് കാര്യങ്ങളാണ്. അതിൽ നാമം, രൂപം, ലീല, ധാമം, ഇത് നാലും ഒത്തുചേർന്ന് കാണാൻ സാധിക്കുക വൃന്ദാവനത്തിൽ മാത്രമാണ്. വൃന്ദാവനത്തിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന നാമം ഏതാ? രാധേ രാധേ, രാധേ രാധേ, രാധേ രാധേ, രാധേ രാധേ. അത് ഈ രാധാനാമം എന്താ? പരമപ്രേമത്തിൻ്റെ സ്വരൂപമാണ് രാധ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രേമത്തിൻ്റെ ആ ചലനമാണ് നമ്മളവിടെ നാമമായിട്ട് കേൾക്കുന്നത്. ആ പ്രേമമാണ്, ആ പ്രേമം ഇല്ലാണ്ട് ആർക്കും ഭഗവാനെ ലഭിക്കില്ല. അതുകൊണ്ടാണ് പറയണത് രാധാർച്ചന കൂടാതാരും കൃഷ്ണപൂജാർഹനായിട, അതിനാൽ കൃഷ്ണഭക്തന്മാർ ചെയ്യണം രാധികാർച്ചനം. ആ രാധികാർച്ചനം ഇത് വെറുതെ പറഞ്ഞ ഒരു കീർത്തനല്ല. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ദേവി ഭാഗവതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിലുള്ള വരികളാണ് ഇപ്പൊ അവിടെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ രാധയോടുകൂടി നിൽക്കുന്ന കൃഷ്ണനെയാണ് നമ്മൾ. അപ്പോഴേ ആ പ്രേമം ഉണ്ടെങ്കിലേ ഭഗവാനെ കിട്ടുള്ളൂ. വൃന്ദാവനം എന്ന് പറയണത് ആ കണ്ണൻ്റെ നിത്യവിഹാര രംഗമാണ്. അവിടെ എത്തുവാൻ ആ രാധാദേവിയുടെ അത്യന്തമായ കൃപാകടാക്ഷം തന്നെ വേണം. അവിടെ പുണ്യമാന്ന് നിറഞ്ഞ വൃന്ദാവനത്തിൽ എത്തിയാൽ നമ്മൾ ചെയ്യേണ്ടത്, ഓരോരുത്തരും എത്തുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് ലൗകിക ചിന്തകളെല്ലാം വെടിഞ്ഞ് ശ്വാസോച്ഛ്വാസം പോലെ ആ രാധാനാമം ജപിക്കണം.
ആ നാമ ആരാണോ അങ്ങനെ നാമം ജപിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും കൃഷ്ണാനുഭവം ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അത്രയും മഹത്വമാണ് ആരാധാനാമത്തിന്. നാമത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ കഴിയുന്ന പുണ്യധാമമാണ് വൃന്ദാവനം. അതിന് പണക്കാരനെന്നോ പാമരനെന്നോ സുന്ദരനെന്നോ വിരൂപനെന്നോ ഒന്നും പണ്ഡിതനെന്നോ ഒന്നുമില്ല. ഒന്നും ഒരു വ്യത്യാസം ഇല്ലാണ്ടതാ അത് അനുഭവിക്കാൻ പറ്റും. ആ സംസാരിക്കാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ മുതല് അവശരായ വൃദ്ധന്മാർ വരെ നമ്മളെ കാണുമ്പോൾ നിറഞ്ഞ ചിരിയോടു കൂടിയിട്ട് എന്താ പറയാ, രാധേ 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 എന്ന്. ആ വൃന്ദാവനത്തിൽ ചെന്നാൽ നമുക്കറിയാം അവിടെ ചിരിക്കാത്ത ഒരു മുഖം കാണില്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഭാവമാണ് അവരുടെ എല്ലാവരുടെയും. രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ പറയണത് രൂപം. രൂപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആ ഭഗവാന്റെ സ്വരൂപത്തിന് പ്രാധാന്യം. അലങ്കാരപ്രിയനായ കണ്ണനെ എല്ലാവിധ ശൃംഗാരത്തോടും കൂടി അണിയിച്ചൊരുക്കുന്നത് അതാ ഇവിടെ ഈ വൃന്ദാവനത്തിലാണ്. 5000-ൽ പരം ക്ഷേത്രങ്ങളുണ്ടെന്ന് പറയണേ വൃന്ദാവനത്തില്. ഓരോരോ ക്ഷേത്രത്തിലും ചെന്നാൽ ഭഗവാൻ ഇതാ ഓരോരോ ഭാവത്തില് അത്യന്ത സുന്ദരമായ രൂപത്തിൽ നിൽക്കുന്നു. ഏതേതാ കൂടുതൽ ഭംഗി എന്ന് പറയാൻ വയ്യ. അത്രയും രൂപത്തിന്റെ കാര്യത്തിലും കൂടി ഇവിടെയാണ് വൃന്ദാവനം. പിന്നെ ഭഗവാന്റെ ലീല. ലീല എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ ലീലാവിനോദനായിട്ടുള്ള ആ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ്, പരിപൂർണ തമനായ ശ്രീകൃഷ്ണ പരമാത്മാവ് അത്യാകർഷകമായ ലീലകളാടിയത് ഈ വൃന്ദാവനത്തിലാണ്. ബാലലീലകളാൽ എല്ലാവരുടെയും മനസ്സിനെ കവർന്ന് മഹാരാസത്തിൽ ആനന്ദ നൃത്തമാടിയത് ഈ വൃന്ദാവനത്തിൽ വച്ചിട്ടാണ്. ഇന്നും അവിടെ ആ നിത്യരാസം നടക്കുകയാണ്. കണ്ണൻ്റെ ആ ലീലകൾക്ക് ഒരിക്കലും അവസാനമില്ല. നിത്യനൂതനമായിട്ട് ഇന്നും അത് അനസ്യൂതം തുടരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് അടുത്തതായിട്ട് ധാമം. ധാമം എന്ന് വെച്ചാൽ എന്താ, ആ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കിയിട്ട് പരമപദത്തിലേക്ക് എത്തിക്കാനായിട്ട് പ്രഭാവമുള്ള പവിത്രമായ സ്ഥലമാണ് ധാമം. ഉത്തരാഖണ്ഡിലെ ബദരീനാഥ് ക്ഷേത്രം, ഗുജറാത്തിലെ ദ്വാരക, തമിഴ്നാട്ടിലെ രാമേശ്വരം, ഒറീസയിലെ പുരി, ഇതിനെ ചാർധാം എന്നാണ് അറിയപ്പെടുന്നത്. ഈ നാല് ധാമങ്ങളിലും കർമ്മം, തപസ്, ധ്യാനം, സ്നാനം എന്നിവ കൊണ്ട് ലഭിക്കുന്ന ആ പരമപദം ഈ വൃന്ദാവനത്തിൽ വന്നാൽ, ഈ വൃന്ദാവന ധാമത്തിൽ കേവലം ഒന്നും ചെയ്യണ്ട, വെറുതെ രാധേ 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 എന്ന് ജപിച്ച് അവിടെ എവിടെയാ എന്താണെന്നൊന്നും ചിന്തിക്കാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ സാധിക്കണ്ടോ? അതുകൊണ്ട് മാത്രം, അടനം കൊണ്ട് മാത്രം ലഭിക്കണു. മോക്ഷകാംക്ഷികളായവര് എന്താ ഉണ്ടാവണേ, ദ്വാരകയിലൊക്കെ പോയിട്ട് അവിടെ ധ്യാനത്തിലിരിക്കുന്നു. മുക്തികാംക്ഷിക്കുന്നവരോ ബദരിയിൽ പോയിട്ട് തപസ് അനുഷ്ഠിക്കുന്നു. അറിഞ്ഞോ അറിയാണ്ടോ ചെയ്ത പാപം പരിഹാരാർത്ഥം രാമേശ്വരത്തിലെത്തി തീർത്ഥസ്നാനം ചെയ്യുന്നു. ആ ഭഗവാന്റെ അന്നപ്രസാദത്തിന് വേണ്ടിയിട്ട് ആ പുരിയില് എത്തണു. എന്നാൽ ഈ വൃന്ദാവന ഭൂമിയില് നാമം ജപിച്ചുകൊണ്ട് നടന്നാൽ ഇതെല്ലാം ഒന്നിച്ച് സാധിക്കുന്നു. മാത്രമല്ല, ഈ ശരീര പ്രാരാബ്ധങ്ങൾ അനുഭവിച്ച് വീണു പോകുമ്പോൾ ജനന മരണങ്ങളിൽ നിന്നും മുക്തരായിട്ട് നിത്യസത്യമായിട്ടുള്ള ആ ഗോലോകത്തിലെ രാധാകൃഷ്ണ സമേതം വസിക്കാൻ ഇടവരണു എന്ന് പറയണു. നാമം ജപിച്ചുകൊണ്ട് ഈ വൃന്ദാവനത്തിലൂടെ എത്ര നടക്കാൻ കഴിയുമോ അത്രയും കൃഷ്ണാനുഭവം ലഭിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഓരോ മണൽത്തരിയിലും കൃഷ്ണപ്രേമം നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അവിടെ വരുമ്പോ ആ വൃന്ദാവനത്തിൽ നമ്മളവിടെ അവിടെ എത്തുമ്പോൾ വരുമ്പോ ദാ ആ കണ്ണന്റെ ആ പശുക്കളൊക്കെ നമ്മുടെ അടുത്തേക്കൊക്കെ വന്ന് ഓടി വരും. അങ്ങനെ അവര് വന്ന് നമ്മുടെ ചുറ്റും നിൽക്കും. എന്നിട്ട് അവയുടെ കണ്ണുകളിലും ചെവിയാട്ടലിലും എല്ലാം സ്നേഹമാണ്, എല്ലാം സ്നേഹമാണ്. മൃഗങ്ങളിലും അവിടെയുള്ള ഓരോരോ മൃഗങ്ങളെ നോക്കിയാലും സ്നേഹത്തോടുകൂടി നമ്മളെ നോക്കും. അവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളായാലും അവർക്കൊക്കെ നമ്മളെ നിത്യപരിചയമാണ്. നമ്മളുടെ പ്രിയപ്പെട്ട, നമ്മൾ അവരുടെ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ അടുത്തേക്ക് ഓടി വരും, ഒരു പരിചയക്കേടുമില്ല. നമ്മളോട് കൂടി ഓടി വരും, നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കും. അവിടെ നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഈ കുട്ടികൾക്ക് വൃത്തിയുണ്ടോ വെടിപ്പുണ്ടോ അതൊന്നുമില്ല. കാരണം നമ്മളുടെ കാഴ്ചയിൽ, ബാഹ്യമായ കാഴ്ചയിൽ ശരീരത്തിൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ അവർ സീറോ ആയിരിക്കും. തീരെ വൃത്തിയും വെടിപ്പുമില്ലാത്ത കുട്ടികളോ. പക്ഷേ അവരോട് ചോദിച്ചാൽ, പേര് ചോദിച്ചാൽ ഭഗവാന്റെ നാമമാണ്. നിങ്ങൾക്കൊരു പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ പോലെ പറ്റില്ലെങ്കിൽ പൊക്കോ എന്നുള്ള പാട്ടൊന്നും അവർ പാടില്ല. അവരേത് പാട്ടാ പാടുക? അവരാ കണ്ണന്റെ പാട്ട് പാടും, രാധയുടെ പാട്ട് പാടും, പരമപ്രേമത്തിന്റെ പാട്ട് പാടും. അതല്ലാണ്ട് അവർക്കൊരു പാട്ടും അറിയില്ല. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് മുഴുവൻ കൃഷ്ണപ്രേമമാണ്. ബാഹ്യമായതിലൊന്നും അവര് ഭ്രമിക്കണില്ല.
ആ കുട്ടികൾ എത്രയോ ദിക്കിലെ പട്ടിണി ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് വരണവരായാൽ പോലും പുഞ്ചിരിയോട് കൂടി സന്തോഷത്തോടു കൂടി അവർ നമ്മളോട് പെരുമാറുള്ളൂ. അങ്ങനെ ഇതാ ആ ഓരോന്നിനും അതെ, ആ പശുക്കളെ പോലെ തന്നെ ഓരോ അവിടെയുള്ള ഓരോന്നും അതെ. കൂടുതലായിട്ട് ആ പശുക്കളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അവരുടെയൊക്കെ കണ്ണുകളിലെ, അവിടെയുള്ളവരുടെയൊക്കെ കണ്ണുകളിൽ എന്താ, ഞങ്ങളുടെ കണ്ണൻ്റെ പ്രേമികമാരല്ലേ എന്നുള്ളൊരു ചോദ്യം മൗനമായിട്ട് ചോദിക്കും. ആ കണ്ണനെ ഇഷ്ടപ്പെടുന്നവരെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണത്. അതുപോലെ നമ്മളിങ്ങനെ പരിക്രമ ചെയ്യുമ്പോഴും ഒക്കെ വൃന്ദാവന പരിക്രമ ചെയ്യുമ്പോൾ ഓരോ ക്ഷേത്ര ദർശനത്തിനായിട്ട് നടന്നൊക്കെ പോകേണ്ട സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില സ്ഥലത്ത് ചില പശുക്കളെ കാണാൻ പറ്റും. അവർ കണ്ണടച്ച് ശാന്തമായിട്ട് അയവിറക്കി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കിങ്ങനെ ആ ഭഗവാന്റെ ആ പരമമായ ആ പ്രേമത്തിൽ ലയിച്ച് നിൽക്കുകയാണ് എന്ന് തോന്നും. എന്നാൽ പക്ഷേ മറ്റ് ചിലത് എങ്ങനെയാണ്, പ്രതിമ പോലെ അങ്ങനെ ശരിക്കും ഒരു കൽപ്രതിമ പോലെ നിൽക്കും. ആ നിൽക്കുന്നവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഇങ്ങനെ ധാരധാരിയായിട്ട് ഒഴുകണുണ്ടാവും. ആനന്ദാശ്രുക്കൾ ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന അവയെ ശ്രദ്ധിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവയുടെ ശരീരം ഇങ്ങനെ കോരിത്തരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പശുക്കളെ ഒന്നും തൊടരുത് എന്ന് മഹാത്മാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം വൃന്ദാവന ആ വൃന്ദാവനത്തിൽ നിന്ന് ആ കൃഷ്ണനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃഷ്ണാനുഭവത്തിൽ ധ്യാനത്തിലിരിക്കുകയാണ്. അവരെ ധ്യാനം ഉണർത്താനൊന്നും നമുക്ക് അതിനുള്ള അവകാശമൊന്നുമില്ല. വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടും അതിലെ ഓരോരുത്തർക്കും ആ വൃന്ദാവനത്തിൻ്റെ പൂർണ്ണ അധികാരം അവർക്കാണ്. നമുക്ക് എവിടെങ്കിലും എത്തിയാൽ എന്താണോ കാണാൻ ഭഗവാൻ നമുക്കായിട്ട് വെച്ചത് അത് കാണുക. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല, പൊക്കോളം എന്ന് പറയുമ്പോൾ അവരോട് ധിക്കരിക്കാനോ വഴക്കിടാനോ ഒന്നും നമ്മൾ പോകാൻ പാടില്ല. കാരണം എന്താ, അത് പറയാനുള്ള അവകാശം അവർക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്ന് നല്ലൊരു കാഴ്ച വേറെ എവിടെയെങ്കിലും ഭഗവാൻ കാത്തു വച്ചിട്ടുണ്ടോ? നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാവും നമ്മുടെ ഉള്ളിലുള്ള ആ നാമം ജപിച്ച് നടക്കുമ്പോൾ ആ കാമക്രോധാദികൾ ഉയരണ്ടോന്ന്. ആ വൃന്ദാവനത്തിൽ എത്തിയിട്ടും നമ്മുടെ ഉള്ളിലുള്ള ഈഗോയും കാമക്രോധാദിയൊക്കെ ഉയരുന്നുണ്ടോ? കാരണം വൃന്ദാവനത്തിലെത്തിയാൽ അതൊന്നും ഉയരരുതെന്നാ പറയാ. ശരിക്കും നമ്മൾ ഓരോരോ കഥകളിൽ കേട്ടിട്ടില്ലേ, സന്യാസിമാര് രാമായണമൊക്കെ വായിക്കുമ്പോൾ ധാരാളം കേൾക്കാം, ആ ആശ്രമ പരിസരത്തൊക്കെ ഉള്ള മൃഗങ്ങൾ പരസ്പരം സ്പർദ്ധയൊക്കെ വെടിഞ്ഞ് ആ ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സമഭാവനയോടുകൂടി ഇരിക്കണു എന്ന് പറഞ്ഞിട്ട് ആ പ്രദേശത്ത് എത്തുമ്പോൾ എത്ര ക്രൂര ജന്തുക്കളായാലും അവർ വൈരം മറന്ന് സ്നേഹത്തോടുകൂടി കഴിയും. അപ്പൊ അതുപോലെ ഈ പുണ്യ വൃന്ദാവനത്തിൽ എത്തിയിട്ടും ഇതിനൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇതെല്ലാം എത്രത്തോളം ശക്തിയിൽ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ആ ഭഗവാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ഒരു ദിക്കിലും നമുക്ക് അങ്ങനെ അവരോട് കയർക്കാനോ പറയാനോ അവകാശമില്ല. നമ്മുടെ വൃന്ദാവന യാത്ര എന്ന് പറയുന്നത് പരമപ്രേമത്തെ അനുഭവിക്കാനാണ്, കൃഷ്ണനെ അനുഭവിക്കാനാണ്. കേവലം ബാഹ്യമായിട്ടുള്ള ദൃഷ്ടിയിൽ കാണുന്ന കാഴ്ചകളല്ല ശ്രദ്ധിക്കേണ്ടത്. അതിനായിട്ട് വൃന്ദാവനത്തിൽ പോകേണ്ട ആവശ്യമില്ല. ലോകത്തിൽ എവിടെ പോയാലും ബാഹ്യമായ കണ്ണുകളെ കൊണ്ട് കണ്ട് ആനന്ദിച്ച് സന്തോഷിക്കാവുന്നത് പലതും ഉണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളില് ആനന്ദഭൂമിയായ ആ വൃന്ദാവനത്തെ നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ ബാഹ്യമായ കാഴ്ചകൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. വൃന്ദാവനത്തിലെ ഓരോ തരി മണലും, ഒരു മണൽത്തരി, ഓരോ മണൽത്തരി എന്ന് പറയണില്ലേ, ആ ഓരോ മണൽത്തരിയും ചിന്താമണികളാണ്. മരങ്ങളിലും വള്ളികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് സന്തോഷപ്രദാനങ്ങളായിട്ടുള്ള ആത്മീയ പുഷ്പങ്ങളാണ്. അതിൻ്റെ ഉള്ളില് നിറഞ്ഞു നിൽക്കുന്നത് അമൃതദ്രവമാണ്. അമൃതദ്രവം അതിലുള്ള, അതായത് ഈ മരങ്ങളിലൊക്കെ നിൽക്കുന്ന ഫലങ്ങളുണ്ടല്ലോ, ആ ഫലങ്ങളുടെ ആ ചാറ് എന്ന് പറഞ്ഞാൽ അമൃതദ്രവമാണ്. അവിടുത്തെ പക്ഷികളുടെ കളകൂജനം എന്ന് പറഞ്ഞാൽ സാമവേദ സ്തുതികളാണ്. വൃന്ദാവനത്തിലെ നദികളിലും തടാകങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് എന്താ, ആത്മീയ ആനന്ദത്തിൻ്റെ തേനമൃതാണ്. ഇങ്ങനെ വൃന്ദാവനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഉറപ്പിക്കണം. നമ്മൾ എന്നും ധ്യാനിച്ച് ഉറപ്പിക്കുക. അങ്ങനെ ധ്യാനിച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ആ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കാനായിട്ട്. എണ്ണമറ്റുള്ള ഭക്തന്മാരുടെ ആത്മപ്രകാശത്താലാണ് ആ വൃന്ദാവന ഭൂമി അലങ്കരിച്ചിരിക്കുന്നത്. വൃന്ദാവനത്തിന് സുഖകരമായ ഒരു തണുപ്പാണ്. ഈ തണുപ്പ് എന്തിൻ്റെയാണ്, അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രേമഭക്തിയുടെ തണുപ്പാണ്. ആ തണുപ്പ് കൊണ്ട് ഒരാൾക്കും അസുഖങ്ങളൊന്നും പിടിക്കില്ല.
ആ കാരണം അത് ആ പരമപ്രേമത്തിൻ്റെ തണുപ്പാണ്. അങ്ങനെ ആസ്വദിച്ചാൽ ആ തണുപ്പ് സുഖകരമായിട്ട് തീരും. ഇവിടെയുള്ള ഓരോ വൃക്ഷങ്ങളിലും കിളികളുടെ കൂജനങ്ങളിലും മധുര പ്രേമത്തിൻ്റെ മധുരമാണ് നിറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിൽ സ്പർശിക്കുന്ന നിമിഷം ആരിലാണോ ആ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു ആനന്ദം എന്നറിയണത്, അവർ ശാശ്വതമായ രാധാകൃഷ്ണ പ്രേമം അനുഭവിക്കുന്നവരാണ്. ഈ വൃന്ദാവനത്തിലെ കദംബ വൃക്ഷങ്ങൾ കൊണ്ട് ആ പുളകം കൊണ്ട് പൂവിട്ട് വിനയത്തോടു കൂടിയിട്ട് തലചായ്ച്ച് കുമ്പിട്ട് നിൽക്കുന്നു. അവയുടെ പൂക്കളിൽ നിന്നും ഒഴുകിയെത്തുന്നത് ആ പ്രേമത്തിൻ്റെ സുഗന്ധമാണ്. ആ പൂക്കളിൽ നിറഞ്ഞു നിൽക്കണം മധു നുകർന്ന കരിവണ്ടുകൾ പ്രേമരസം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രേമരസം അനുഭവിച്ചുകൊണ്ട് ഇതാ അവര് രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ എന്ന് മൂളിക്കൊണ്ട് ഇതാ അവിടെ മുഴുവനും ആ പാറിപ്പറന്ന് നടക്കുന്നു. എപ്പോഴും ഓർക്കണം ഈ വ്രജഭൂമി രാധാകൃഷ്ണന്മാർ മധുര ലീലകളാടിയ പുണ്യഭൂമിയാണ്. ഇവിടുത്തെ കദംബ വൃക്ഷങ്ങളിലെ പൂക്കളാൽ അവര് പരസ്പരം അലങ്കരിച്ചിരിക്കേണ്ട ഇതെല്ലാം പറയണത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കണം. ഇത് കേൾക്കുന്ന മാത്രമേ ഹൃദയം തുടിക്കണം. രാധേകൃഷ്ണ രാധേകൃഷ്ണ രാധേകൃഷ്ണ, അതായിരിക്കണം ഹൃദയമിടിപ്പ്. ഈ ഭൗതിക സുഖത്തെ വിട്ടിട്ട് പരിഭാവനമായിട്ടുള്ള വൃന്ദാവനത്തിലെത്തി അവിടെ നിറഞ്ഞിരിക്കുന്ന ആ സച്ചിദാനന്ദം അനുഭവിക്കാൻ എനിക്ക് എന്നാണ് സാധിക്കുന്നത്? ഭക്തന്മാരുടെ പാദരേണുക്കളാൽ പവിത്രമായ വൃന്ദാവനത്തിലെ മണ്ണിൽ കിടന്നുരുണ്ടിട്ട് ആ പൊടിയാലും ചെടിയാലും ഈ ശരീരത്തെ അലങ്കരിക്കാൻ എനിക്ക് എന്നായിരിക്കും ഭാഗ്യം ലഭിക്കുന്നത്? ഈ സംസാരക്കാട്ടിലെ താപത്രയത്തിൻ്റെ അസഹനീയമായ ചൂട് സഹിക്കാൻ കഴിയാതെ കംസാരിയെ തേടി അലഞ്ഞ് പ്രേമത്തിൻ്റെ തണുപ്പുകൊണ്ട് കുളിരി പകരുന്ന വ്രജത്തിലൂടെ സദാ ഒഴുകി നടക്കാൻ എനിക്ക് എന്ന് സാധിക്കും? വ്രജവാസികളെ പേമാരിയിൽ നിന്നും രക്ഷിക്കാൻ കണ്ണൻ കുടയായി പിടിച്ച ഗിരിരാജനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പല ഭാവത്തിലും രൂപത്തിലും മുന്നിലെത്തുന്ന ആ ശ്യാമവർണ്ണനെ കണ്ടിട്ട് ആനന്ദത്തോടുകൂടി കണ്ണുനീർ പൊഴിക്കാൻ എനിക്ക് സാധിക്കുന്നത് എപ്പോഴാണ്? പരമപവിത്രമായിട്ടുള്ള രാധാകുണ്ടിലും കൃഷ്ണകുണ്ടിലും സ്നാനം ചെയ്യാനുള്ള പുണ്യം എനിക്ക് ലഭിക്കുമോ? ആ കണ്ണൻ്റെ പ്രിയപ്പെട്ട യമുനയിലെ ഹൃദയശുദ്ധി നേടും വരെ മുങ്ങിക്കുളിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ? മനോഹരമായ യമുനയുടെ തീരത്ത് ആ മാധവനിൽ അണിഞ്ഞ് എല്ലാം മറന്നിരിക്കാൻ എനിക്ക് സാധിക്കുമോ? വൃന്ദാവന ഭൂമിയെ ഹൃദയാനന്ദത്തോടെ കൊതി തീരാതെ പരിക്രമം ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ആ വൃന്ദാവന ഭൂമി മുഴുവൻ ഹൃദയാനന്ദത്തോടുകൂടി കൊതി തീരാതെ പരിക്രമണം ചെയ്യാൻ സാധിക്കുക അത് എപ്പോഴായിരിക്കും? ആ ഭക്തിയുടെ പാരവശ്യത്താൽ ഓരോ രോമകൂപങ്ങളിലും പുളകത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഭക്തന്മാരാകുന്ന പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ച വൃന്ദാവനത്തിൽ അവരുടെ കാലടിയിലെ ഒരു പുൽക്കൊടിയായെങ്കിലും ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ? കൃഷ്ണപ്രേമത്താൽ ഉന്മത്തനായിട്ടിതാ ആ വൃന്ദാവനത്തിൽ അലഞ്ഞു തിരിയുമ്പോൾ ആ അവിടെയുള്ള ആ രജസ്സുകളിലെ ഒരു ഉന്മത്തനെ പോലെ ഉരുണ്ട് അതിൻ്റെ ആ രസം മുഴുവനും ആസ്വദിക്കാനായിട്ട് എപ്പോൾ സാധിക്കും? ഇങ്ങനെ ഇതാ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ഈ ശരീരം ആ വൃന്ദാവന ഭൂമിയിൽ വീണുപോയെങ്കിൽ എന്നെല്ലാം കൊതിച്ചുകൊണ്ട് ആ ഉന്മത്തനെ പോലെ അലഞ്ഞു തിരിയാൻ സാധിക്കും. അങ്ങനെയെല്ലാം കൊതിച്ചുകൊണ്ട് മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ നിമിഷവും നമ്മൾ ഇങ്ങനെ മനനം ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഇതിനെ ഉറപ്പിക്കണം. എന്നാലാണ് ആ വൃന്ദാവന യാത്ര നമുക്ക് ഓരോ മാത്രയിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഈ യാത്രയിലെ ഓരോരോ നിമിഷങ്ങളും യാതൊരു വിഘ്നവും വരാതെ കൃഷ്ണാനുഭവം നിറഞ്ഞ ജന്മസാഫല്യം തരുന്നതാവാൻ ആ രാധാകൃഷ്ണ യുഗള മന്ത്രമായ കലിസന്തരണ ഉപനിഷത് മന്ത്രം ആരാണോ വൃന്ദാവനത്തിലേക്ക് പോവാൻ തയ്യാറെടുക്കുന്നത് ആ ഒരു നിത്യോപാസന പോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം. ഊണിലും ഉറക്കത്തിലും ജോലി ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും എന്നു വേണ്ട എല്ലാ കർമ്മങ്ങളും, അല്ലെ? രാമായണത്തിൽ പറയണില്ലേ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്നു വേണ്ട
എല്ലാം ചെയ്യുന്ന സമയത്തും ആ സ്മരണ ഉണ്ടാവണം എന്ന് പറയുന്ന പോലെ എല്ലാ സമയത്തും ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മളെ രാധാകൃഷ്ണ ഭക്തിയിലേക്ക് നയിക്കുന്നു. ഈ മന്ത്രം കൊണ്ട് ഭക്തി നിറഞ്ഞിട്ട് പിന്നെ അതാ ആ ആ മന്ത്രത്തിൻ്റെ തന്നെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് രാധേ കൃഷ്ണ എന്നുള്ളത്. ഈ മന്ത്രത്തിൻ്റെ ഒരു ചുരുങ്ങിയ രൂപമാണ്. അപ്പോൾ അത് ഈ മന്ത്രം അത്ര അത്യന്തം രഹസ്യമായതാണ്. രഹസ്യം എന്ന് വെച്ചാൽ ആരോടും പറയാൻ പാടില്ല എന്നല്ല, അത് അതിൻ്റെ മഹത്വം ആരോട് പറഞ്ഞാലും അതിൻ്റെ പൊരുളറിയാൻ അർഹതയുള്ള ജീവന് മാത്രമേ അതിൻ്റെ മഹത്വം ബോധ്യപ്പെടുള്ളൂ. അല്ലാത്തവർക്ക് എത്ര പറഞ്ഞാലും അതിനെ ഗ്രഹിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ മഹത്വം. അതിന് ഈ വിശേഷപ്പെട്ട വളരെ വിശേഷപ്പെട്ട ഒരു ഗുണം കൂടി ഈ മന്ത്രത്തിനുണ്ട്. ഏതൊരു മന്ത്രവും നമുക്ക് ഗുരുവിൻ്റെ ഉപദേശത്തോടുകൂടി മാത്രമേ സാധന ചെയ്യാൻ പറ്റുള്ളൂ. ആ മന്ത്രസാധന ചെയ്യുമ്പോൾ മന്ത്രത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുക തന്നെ വേണം. അതിലെ അക്ഷരങ്ങൾക്ക് ദീർഘമോ ഹ്രസ്വമോ അംഗ വിസർഗമോ ഒന്നും തെറ്റാണ്ട് കൃത്യമായിട്ട് പാലിക്കണം. അല്ലെങ്കിൽ അത് ആ മന്ത്രത്തിന് ചുതി പറ്റും. പ്രത്യേകിച്ച് ഗായത്രി പോലെയുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്, അതിന് നിർത്തേണ്ടടുത്ത് നിർത്തുക, വിസർഗം, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. ഗുരുമുഖത്തു നിന്ന് എങ്ങനെയാണോ കേട്ടത് അതുപോലെ അത്യന്തം ശ്രദ്ധയോടുകൂടി മാത്രം വേണേ ഉപാസിക്കാനായിട്ട്. അല്ലെങ്കിൽ അതിന് പതിലത്തിൻ്റെയും അർത്ഥം തന്നെ മാറിപ്പോകും. അപ്പം നമുക്ക് ഗുണത്തിന് പകരം ദോഷമായിട്ട് മാറും. എന്നാൽ ഈ ഈ ഇത് ചിട്ടകളും വിധികളൊക്കെ ഉണ്ടാവും. ആരാണത് ജപിക്കാൻ അധികാരി? അങ്ങട് തിരിഞ്ഞിരുന്നാ ജപിക്കേണ്ടത്. അതുപോലെ ശരീരശുദ്ധി, മനഃശുദ്ധി, സ്ഥലശുദ്ധി, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെ പക്ഷേ എന്നാൽ ഈ ഹരേ കൃഷ്ണ മന്ത്രത്തിന് ഇതൊന്നും ബാധകല്ല. ഇതിന് ഒരു ഗുരുനാഥൻ്റെ ഉപദേശം ലഭിക്കണമെന്ന് പോലും ഇല്ല. കാരണം സാക്ഷാൽ ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് ഈ മന്ത്രം ഉപദേശിച്ചിരിക്കുന്നത്. കലികാലത്ത് ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കലിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ പറഞ്ഞു തരാം എന്ന് പറഞ്ഞതാ നാരദർക്ക് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ്. അപ്പം ആ ഉപദേശത്തിലും അതിലും മീതെ ആരും ഇല്ലല്ലോ, ഭഗവാനിൽ മീതെ ആരാളത്. അപ്പം അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു ഗുരുവിൻ്റെ ആവശ്യമേ ഇല്ല. ഇതിൻ്റെ അർത്ഥമോ തത്വമോ അതിൻ്റെ മഹത്തത്വം അടങ്ങിയതാണിത്. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആർക്ക് എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. മനഃശുദ്ധിയോ ശരീരശുദ്ധിയോ സ്ഥലശുദ്ധിയോ ഒന്നും വേണ്ട. ഈ ഹരേ കൃഷ്ണ മന്ത്രം ആരാണോ ജപിച്ചു തുടങ്ങണത് അത് ജപിച്ചു തുടങ്ങിയാൽ ആ മനസ്സ്, ആ ജപിക്കുന്നവരുടെ മനസ്സ് ശുദ്ധമാവുക ചെയ്യുക. ശുദ്ധമാക്കാനാണ് ഈ മന്ത്രം. ശുദ്ധിയായിട്ട് ജപിക്കാനുള്ളതല്ല, മനസ്സ് ശുദ്ധമാക്കാനാണ്. സ്ഥലശുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് സ്ഥലത്തിരുന്നാണോ ജപിക്കേണ്ടത് ആ സ്ഥലശുദ്ധി അവിടെ അതാ തനിയെ ഈ മന്ത്രത്തിൻ്റെ മഹത്വം കൊണ്ടുവന്നു ചേരും. മന്ത്രങ്ങളെല്ലാം തന്നെ അതാ വിധിച്ചിട്ടുള്ള ആസനത്തിൽ ഇരുന്ന് ജപിക്കാനുള്ളതാണ്. അത് പ്രാർത്ഥനയോ മന്ത്രങ്ങളോ ഈശ്വരനാമങ്ങളോ അതായത് താളസ്വരത്തിൽ പറയെ പെറുകീർക്കുക ചെയ്യുന്നതാണ് ജപം. അത് അത് അങ്ങനെയുള്ള ജപങ്ങളാണെങ്കിൽ അത് ഒരിക്കലും ഉച്ചത്തിലാവാനോ ആലപിക്കാനോ ഒന്നും പാടില്ല. എന്നാൽ ഈ ഹരേ കൃഷ്ണ മന്ത്രം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആവാം, ആടിപ്പാടി നൃത്തം വെച്ചുകൊണ്ടാവാം. കാരണം ഇതിന് ആനന്ദഭാവമാണ്. ആ കൃഷ്ണ രാധാകൃഷ്ണ പ്രേമത്തിൻ്റെ മന്ത്രഭാവമാണ് ഇത്, മന്ത്രരൂപമാണ് ഇത്. ഇപ്പോൾ ആ കൃഷ്ണൻ്റെ ആകർഷണീയമായ രൂപം രാധ എന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ സ്വരൂപം, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷണീയത സ്വരൂപം എന്ന് പറയുന്നത്. ഇതുപോലെ ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ ആ ഭാവമാണ്. ഈ രൂപം ആനന്ദഭാവമാണ് അതിന്. അപ്പം അതുകൊണ്ട് ആ മഹാമന്ത്രത്തിനെ ആർക്കെപ്പോൾ വേണമെങ്കിലും ജപിക്കാം. 16 നാമങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ 8 രാധാനാമവും 8 കൃഷ്ണനാമവുമാണ്. ഹരേ എന്ന് പറഞ്ഞാൽ രാധേ എന്നാണ് ഉദ്ദേശം. രാമ, കൃഷ്ണ എന്നീ നാമങ്ങൾ അപ്രത്യക്ഷമായിട്ട് നമുക്ക് തോന്നും രാമൻ്റെയും കൃഷ്ണൻ്റെയും നാമങ്ങളാണ്. പക്ഷെ രണ്ടും ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ നാമങ്ങൾ തന്നെയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ എന്ന് പറഞ്ഞാൽ ആ ഹരേ എന്നുള്ളത് രാധയുടെ ഭാവം. ഹരേ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ, അതായത് രാധയുടെ നാമം ജപിച്ചതിന് ശേഷം മാത്രമേ കൃഷ്ണൻ്റെ നാമം ഉച്ചരിക്കാൻ പാടുള്ളൂ. രാധയ്ക്കാണ് പ്രഥമ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. ആ കൃഷ്ണൻ തന്നെ പറയുന്നു, ആരാണോ എൻ്റെ പ്രാണാധികപ്രിയായിട്ടുള്ള രാധാനാമത്തിലെ രാ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത് അവരുടെ അടുത്തേക്ക് ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് ഓടിയെത്തും. ധ എന്ന
എന്നു കൂടി ചേർത്ത് രാധ എന്ന് ഉച്ചരിക്കുന്നവരിലെ ആ എൻ്റെ പ്രേമത്തെ നൽകി അവിടെ അവരുടെ സർവസ്വവും ഞാനത് ഏറ്റെടുക്കണമെന്ന് ആ ഭഗവാൻ പറയുന്നു. അത്രയും മഹത്വമേറിയതാണ് രാധാനാമം. അപ്പൊ ഹരേ എന്ന് കൃഷ്ണ എന്ന് നാമിച്ചാൽ ആ സർവപ്രേമ സ്വരൂപത്തിലെ രാധയായും നിർഗുണവും അത്യാകർഷവുമായ രൂപത്തിലെ കൃഷ്ണനായും പ്രകടമായ രാധാകൃഷ്ണ യുഗള രൂപത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമത്തേല് രാധയാൽ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ രാധയാൽ ആകർഷിക്കപ്പെട്ട കൃഷ്ണന്റെ ഭാവവും രാധ പരമപ്രേമമാണ്. അപ്പൊ രാധ ആ പരമപ്രേമത്തിൽ സ്വയം ആകർഷിതനായ ഭഗവാന്റെ ഭാവവും അതാണ്. രാധയിൽ രമിക്കുന്ന കൃഷ്ണന്റെ ഭാവവും രാധയാൽ രമിക്കപ്പെടുന്ന രാധയിൽ രമിക്കുന്നവനും രാധ രമിക്കപ്പെടുന്ന രാധ കൃഷ്ണനിൽ രമിക്കുന്നു, കൃഷ്ണൻ രാധയിൽ രമിക്കുന്നു. ഈ രണ്ട് ഭാവം അതായത് പരസ്പര പൂരകങ്ങളാണെന്ന് അർത്ഥം. ഇതൊരു ചക്രം പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതാണ് അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ഹരേ കൃഷ്ണ മന്ത്രം. ഒരിക്കല് നാരദ മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനെ അന്വേഷിച്ച് നടന്നു വൈകുണ്ഠത്തിലും പല സ്ഥലത്തും പോയി നോക്കി, എവിടെയും കാണാനില്ല. അവസാനം കൃഷ്ണഭക്തിമാരുടെ പത്നിമാരുടെ ഗൃഹത്തിൽ പോയി നോക്കി, അവിടെയും ഭഗവാനെ കാണാനില്ല. അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന യോഗിമാരുടെ ഹൃദയപത്മത്തിലും ആ കൃഷ്ണനെ കാണാനില്ല. അവസാനം നാരദർ വൃന്ദാവനത്തിലെത്തി. അവിടെ ഏതാ കുറെ ഭക്തന്മാരെ ആനന്ദലഹരിയിലെ കൃഷ്ണനിൽ ലയിച്ചിട്ട് ആ ഹരേ കൃഷ്ണ നാമം ജപിച്ചിട്ട് ആനന്ദ നൃത്തം ചെയ്യണത് കണ്ടു. അത് കണ്ടപ്പോൾ ആ ഭക്തി പാരവശ്യത്താല് നാരദരും അതിലലിഞ്ഞിട്ട് നൃത്തം ചെയ്യാനായിട്ട് അവരുടെ ഇടയിലേക്ക് ചെന്നു. അപ്പോഴതാ അവിടെ കൃഷ്ണൻ അവരോടുകൂടി എല്ലാം മറന്ന് ആടിപ്പാടിയിട്ട് നൃത്തം വയ്ക്കുകയാണ് ചെയ്യണത്. ആട്ടവും പാട്ടവും ഒക്കെ കഴിഞ്ഞപ്പോ കൃഷ്ണ നാരദർ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചു, ഞാൻ അങ്ങയെ തേടി എത്ര നേരമായി അലഞ്ഞു തിരിഞ്ഞു നടക്കണു, അങ്ങ് ഇവിടെ ആയിരുന്നു അല്ലേ എന്ന് പറഞ്ഞു. അപ്പോ ആ ഭഗവാൻ പറഞ്ഞു, നഹം വസാമി വൈകുണ്ഠേ നയോഗി ഹൃദയേ വിവ മൽഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. ഈ ഭാവം ഇതാണ് ആ രാധാ ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ മഹത്വം. ആ ഭക്തി ഭക്തന്മാരിലെ ഭക്തന്മാരിലും ഭക്തിയിലും ആകൃഷ്ടനാവണ കൃഷ്ണൻ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം അതുകൂടിയാണ്. അപ്പോ അങ്ങനെ സർവചരാചരങ്ങളിലും ആ പ്രേമഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാധയും ചരാചരങ്ങളിൽ നിന്നും കൃഷ്ണനാൽ ആകൃഷ്ടനായിട്ട് അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന രാധയും, അതാണ് രണ്ട് ഹരേ എന്നുള്ള രണ്ട് പദത്തിനർത്ഥം. അപ്പോൾ അങ്ങനെ ഇതാ ഒരുപാട് നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്ക് അർത്ഥമുണ്ട്. ഈ മന്ത്രത്തിൻ്റെ മഹാരാസരസാണ് ഈ ഹരേ കൃഷ്ണ മന്ത്രത്തിനുള്ളത്. അത് സൃഷ്ടിസ്ഥിതി സംഹാരമാണ്. അരൂപിയായിട്ടുള്ള പരബ്രഹ്മം രൂപം ധരിച്ച് ഒന്നായി രണ്ടായി പലതായി വീണ്ടും ഒന്നായിട്ട് ഇതാ സൃഷ്ടിസ്ഥിതി സംഹാരലീല നടത്തി അനസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങൾ ആ വൃന്ദാവനം നമുക്ക് നിത്യ അനുഭവം ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് അടുത്ത വോയിസ് മെസ്സേജിൽ പറയാനായിട്ട് ഭഗവാൻ അനുവദിക്കട്ടെ. തൽക്കാലം ഇത് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ട് അനുഭവിക്കാൻ വൃന്ദാവനത്തെ അനുഭവിക്കാൻ തയ്യാറാവുക. ഇതിൽ പറഞ്ഞ ഓരോ അക്ഷരങ്ങളും ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പറഞ്ഞതാണ്. അതെല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ആ പരമപ്രേമം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രാധേശ്യാം.